ഹലോ, ഹായ്, വെൽക്കം ടു ബിജി ടോക്സ്. ഇന്ന് മലയാളത്തിൽ നാല് സിനിമകളാണ് റിലീസായിരിക്കുന്നത്. പത്താം വളവ്, മേരി ആവാസുനോ, പിന്നെ ജോ ആൻഡ് ജോ, തമിഴിൽ നിന്ന് ഡോട്ട് എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ സിനിമയുടെ എല്ലാം ട്രെയിലറും പാട്ടൊക്കെ കേട്ടതിന് ശേഷം ഞാൻ ആദ്യം പോയി കണ്ടത് ജോ ആൻഡ് ജോ എന്ന് പറഞ്ഞ മലയാള സിനിമയാണ്. അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത്, അരുൺ ഡി ജോസും രവീഷ് നാഥും കൂടിയാണ് ഈ സിനിമ എഴുതിയത്. സിനിമയുടെ പാട്ട്, അതായത് മ്യൂസിക് ഒക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗോവിന്ദ് വസന്താണ്. അപ്പോൾ പാട്ടൊക്കെ നല്ല രസമാണെന്ന് തോന്നുന്നു. യൂട്യൂബിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല രസമായിട്ട് തോന്നി. പിന്നെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് മാത്യു തോമസ്, നിഖില വിമൽ, ജോണി ആൻ്റണി, സ്മിനു, പിന്നെ നമ്മുടെ മെൽവിൻ, നെസ്ലിൻ എന്നിവരൊക്കെയാണ് സിനിമയിലെ പ്രധാന ക്യാരക്ടറുകൾ ചെയ്യുന്നത്. അപ്പോൾ പോസ്റ്ററൊക്കെ ഇറങ്ങിയപ്പോൾ നല്ലൊരു കോംബോ ആയിരുന്നു, നല്ല രസമായിട്ട് തോന്നി. ഒരു കോമഡി സിനിമയാണെന്ന് നമുക്ക് അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നാൾക്ക് ശേഷം ഡാർക്ക് പടങ്ങൾ കണ്ടും അടുത്ത് ഈ ആക്ഷനൊക്കെ കണ്ടും അടുത്തുനിന്ന് നല്ല കോമഡി സിനിമയായിരിക്കും എന്നുള്ള വിശ്വാസത്തോടെയാണ് നമ്മുടെ ജോ ആൻഡ് ജോ ആദ്യം പോയി കാണാമെന്ന് വിചാരിച്ച്. സിനിമയുടെ കഥ എന്ന് പറയുന്നത് നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത് നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ്. ജോമോള് ചേച്ചിയാണ്, ജോമോൻ അനിയനാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളും, അവർക്കുള്ള വീടും, അവർക്കുള്ള അപ്പനും അമ്മയും, ജോമോൻ്റെ കൂട്ടുകാരും, അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് സിനിമയുടെ കഥ എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെറ്റർ അവിടെ നിന്ന് കിട്ടുന്നു, ജോ എന്ന് എഴുതിയ ലെറ്റർ. അപ്പോൾ ജോമോൻ്റെ ലെറ്ററാണെന്ന് ജോമോൾ വിചാരിക്കുന്നു, ജോമോൾക്കുടെ ലെറ്ററാണ് ജോമോനും വിചാരിക്കുന്നു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനായിട്ട് ആ ലെറ്റർ ആരാണ് എഴുതിയതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്ന കുറച്ച് രസകരമായ സംഭവങ്ങളാണ് സിനിമയുടെ കഥ എന്ന് പറയുന്നത്. ജോമോളുടെ പുറകെ നടക്കുന്ന ചെറുക്കനാരെന്ന് കണ്ടെത്താൻ വേണ്ടി ജോമോനും കൂട്ടുകാരും നടത്തുന്ന കുറച്ച് ശ്രമങ്ങളും, ഈ ജോമോൻ്റെ ലൈൻ ആരാന്ന് കണ്ടെത്താൻ വേണ്ടി ജോമോളും നടത്തുന്ന കുറച്ച് ശ്രമങ്ങളാണ് സിനിമ കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നല്ല രസകരമായിട്ടുണ്ട്. മെൽവിനും അതുപോലെ നസ്ലിനും മാത്യുവും അവർക്കിടെ സൗഹൃദവും അവർക്കിടെ ഇടയിലുള്ള കുറച്ച് രസകരമായ നിമിഷങ്ങളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ മാത്യുവും നിഖിലയും തമ്മിലുള്ള ചേച്ചി അനിയൻ വഴക്കുകളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ അമ്മയായിട്ട് എത്തിയിരിക്കുന്ന സ്മിനു ആയാലും അതുപോലെ തന്നെ അച്ഛനായിട്ട് എത്തുന്ന നമ്മുടെ ജോണി ആൻ്റണി ആയാലും, നമുക്കറിയാലോ ജോണി ആൻ്റണി എല്ലാ സിനിമയിലും വരുമ്പം സ്കോർ ചെയ്യാൻ, കോമഡികൾ നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്ന ഒരാളാണ്. അത് തന്നെ അദ്ദേഹം ഈ സിനിമയിലും വന്നിട്ടുണ്ട്. നസലിനായാലും നല്ല നസലിൻ്റെ തമാശകളൊക്കെ നല്ല രസമാണ്. ആ ഒരു കോംബോ, ഇവർക്കിടെ ഒക്കെ കോംബോ നല്ല രസമായിട്ട് തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. അതൊരു സിനിമയുടെ വലിയ പ്ലസ്സാണ്. അതുപോലെ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, പാട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗോവിന്ദ് വസന്താണ്. ആ പാട്ടും സിനിമയിൽ കേൾക്കുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പാട്ടും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ആണെങ്കിൽ ഒക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. സിനിമയ്ക്ക് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ കൂട്ടുകാർക്കിടയിലുള്ള കുറച്ച് തമാശകളും അനിയത്തിയും അല്ല ചേച്ചിയും അനിയനും തമ്മിലുള്ള കുറച്ച് വഴക്കുകളും തമ്മിൽ കോർത്തണെങ്കിൽ ഒരു സംഭവമായിട്ട് കുറച്ച് സംഭവങ്ങളായിട്ട് ഒരു സിനിമയായിട്ട് 2 മണിക്കൂർ 14 മിനിറ്റ് ഉള്ളൊരു സിനിമയായിട്ട് കാണിക്കുന്നു. ചില കാര്യങ്ങൾ രസകരമാണ്, ചിലത് നമുക്ക് അത്ര രസകരമായിട്ടും തോന്നുന്നില്ല. ഓവറോൾ നമ്മൾ ഈ സിനിമ ഒരു കോമഡി സിനിമ എന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ, ഓവറോൾ നോക്കുമ്പോൾ നമുക്കൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇൻ്റർവെല്ലിൽ വരെ സിനിമയ്ക്ക് ഒന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ വലിയ കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ പോലെ നൊസ്റ്റാൾജി അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് കണക്റ്റ് ആകുന്ന തരത്തിലുള്ള സൗഹൃദങ്ങൾക്കിടയിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ, അതുപോലെ ചേച്ചിയും അനിയനും തമ്മിലുള്ള കുറച്ച് വഴക്കുകളൊക്കെയാണ് ആദ്യം കാണിച്ചു പോകുന്നത്. പിന്നീട് ഈ ലെറ്റർ കിട്ടുന്നു, പിന്നെ ഈ ലെറ്ററിൻ്റെ പുറകെയുള്ള അന്വേഷണങ്ങളൊക്കെ ആയിട്ട് കാര്യങ്ങൾ പോകുന്നു. എന്നാൽ ഇതൊരു വലിയ കഥയോ കാര്യങ്ങളൊന്നും ഒന്നാകത്തില്ല. ഒരു പ്രാവശ്യം കണ്ടു നോക്കാവുന്ന സംഭവങ്ങൾ മാത്രമാണ് ഈ സിനിമയിലുള്ളത്. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ബോറടിപ്പിച്ച് പോകുന്നുണ്ട്, എന്നാൽ ഓരോ നമ്മൾ കാണുമ്പോൾ അവസാനം കണ്ടിറങ്ങുമ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരു സിനിമ, ഒരു വൺ ടൈം വാച്ചബിൾ അല്ലെങ്കിൽ ഒരു ആവറേജ് സിനിമ അനുഭവം മാത്രമായിട്ടാണ് ജോ ആൻഡ് ജോ തോന്നിയത്. അത്ര വലിയ തമാശകളോ അല്ലെങ്കിൽ അത്ര നമ്മളെ കുടുകൂടാ ചിരിപ്പിക്കുന്ന സംഭവങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ജോ ആൻഡ് ജോ എന്ന് പറഞ്ഞ സിനിമ ഒരു ആവറേജ് സിനിമയാണ്. അത്ര രസകരമായ തമാശകളൊന്നും അതിനകത്തില്ല. പക്ഷെ നമുക്ക് ഇടക്ക ചിരികൾ നൽകുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില നൊസ്റ്റാൾജികളും അല്ലെങ്കിൽ ചില കൂട്ടുകാർക്കിടയിലുള്ള ചില തമാശകളും അല്ലെങ്കിൽ ചേച്ചി അനിയനും തമ്മിലുള്ള വഴക്കും ആ കാര്യങ്ങളൊക്കെ ചിലതൊക്കെ നമുക്ക് കണക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാൽ കൂടി ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ താല്പര്യമുള്ളവർ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ജോ ആൻഡ് ജോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് 2.5 ആണ്. ഒരു ആവറേജ് സിനിമ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക, കണ്ടിട്ട്
നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പറയാം. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റാ.